لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗം ആദ്യം വായിക്കാം. അതിനുശേഷം സാധാരണ പോലെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം. വഹുവ അന്നഹു ഔറദ ഫി ഹാദിഹിൽ ഫവാത്തിഹി അർബഅത അശറ ഇസ്മൻ ഹിയ നിസ്ഫു അസാമി ഹുറൂഫിൽ മുഅജ്ജമി ഇല്ലം യുഅദ്ദ ഫീഹൽ അലിഫു ഹറഫൻ ബിറസ്ഹ ഫി തിസ്ഇൻ വഇശ്രീന സൂറത്തൻ ബിഅദദിഹ إذا عد فيها الألف الأصلية مشتملة على أنصاف أنواعها فذكر من المهموسة وهي ما يضعف الاعتماد على مخرجه ويجمعها ستشحثك خصفة نصفها الحاء والكافة والهاء والصاد والسين ومن البواق المجهورة نصفها يجمعه لن يقطع أمر ومن الشديدة الثمانية المجموعة في أجدت طبقك أربعة يجمعها أقطك ومن البواق الرخوة عشرة يجمعها حمص على نصره ومن المطبقة التي هي الصاد والضاد والطاء واللاء نصفها ومن البواقي المنفتحة نصفها ومن القلقلة وهي حروف تضطرب عند خروجها ويجمعها قطبج نصفها الأقل لقلتها ومن اللينتين الياء لأنها أقل ثقلا ومن المستعلية وهي التي يتصعد الصوت بها في الحنك الأعلى وهي سبعة القاف والصاد والطاء والخاء والغين واللاد واللاء نصفها الأقل ومن البواقي المنخفضة نصفها ഇത്രയും ഭാഗങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് അക്ഷരങ്ങളുടെ പേരുകൾ ഉച്ചരിക്കുക എന്നത് എഴുത്തും വായനയുമൊക്കെ അറിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടതാണ് എന്നും, നിരക്ഷരനായ ഒരാൾ അക്ഷരങ്ങളുടെ പേരുകൾ പറയുക എന്നത് അസാധാരണമാണ്, അസ്വാഭാവികമാണ് എന്നും, പ്രത്യേകിച്ച് ആ പേരുകൾ ആ നിരക്ഷരനായ ആൾ പറഞ്ഞ പേരുകൾ പരിശോധിക്കുമ്പോൾ ഏത് വലിയ സാഹിത്യകാരനെയും തോൽപ്പിച്ച് കളയുന്ന അത്ഭുതകരമായ പൊരുളുകൾ ആ അക്ഷരങ്ങളുടെ പേരുകൾ പറയുന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാമെന്നും ഒക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്താണ് ഈ അക്ഷരങ്ങളുടെ പേരുകൾ പറയുന്നതിനിടയിൽ ഏത് സാഹിത്യകാരനെയും തോൽപ്പിച്ച് കളയുന്ന ആ മാസ്മരികത എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. വഹുവ അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് എന്നാൽ മാ യഅജിസു അൻഹുൽ അദീബുൽ അരീബുൽ ഫായിഖു ഫി ഫന്നി, ഈ വിജ്ഞാനശാഖയിൽ ഏറെ അവഗാഹമുള്ള അതീവ ബുദ്ധിശാലിയായ സാഹിത്യകാരൻ പോലും തോറ്റുപോകുന്ന കാര്യങ്ങൾ ഈ അക്ഷരങ്ങളുടെ പേരുകൾ പറഞ്ഞതിൽ നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞ ആ അത്ഭുതം, ആ മാസ്മരികത എന്താണ്, ആ കാര്യം എന്താണ്? അന്നഹു ആ ഉമ്മിയായ മനുഷ്യൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിരക്ഷരനായ ആ മനുഷ്യൻ ഔറദ കൊണ്ടുവന്നിരിക്കുന്നു, ഫി ഹാദിഹിൽ ഫവാത്തിഹി ഈ പ്രാരംഭ ഹർഫുകളുടെ നാമങ്ങളിൽ, അർബഅത അശറ ഇസ്മൻ പതിനാല് ഇസ്മുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അഥവാ ഇങ്ങനെ അക്ഷരങ്ങളുടെ പേരുകൾ തുടങ്ങുന്ന സൂറത്തുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ സൂറത്തുകളിൽ പറയപ്പെട്ട ആകെ അക്ഷരങ്ങളുടെ പേരുകൾ പതിനാല് പേരുകളാണ്, പതിനാല് അക്ഷരങ്ങളുടെ പേരുകളാണ്.
ഹിയ ആ പതിനാല് ഇസ്മുകളാണെങ്കിൽ നിസ്ഫു അസാമി ഹുറൂഫിൽ മുഅ്ജമി അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ പേരുകളുടെ നേർപകുതിയാണ്. ഇല്ലം യുഅദ്ദ ഫീഹിൽ അലിഫു ഹറഫം ബിറസിഹ അലിഫിനെ പ്രത്യേകമായി ഒരു ഹറഫായി എണ്ണിയിട്ടില്ലെങ്കിൽ 28 അക്ഷരങ്ങളാണല്ലോ ഉണ്ടാവുക. 28 അക്ഷരങ്ങളുടെ നേർപകുതിയായ 14 അക്ഷരങ്ങളുടെ പേരുകളാണ് വിശുദ്ധ ഖുർആനിൽ ഈ ഉമ്മിയായ മനുഷ്യൻ കൊണ്ടുവരുന്നത്. ഹുറൂഫുൽ മുഅ്ജം എന്നാൽ അറബി അക്ഷരങ്ങൾക്ക് പൊതുവേ പറയുന്ന പേരാണ്. മുഅ്ജം എന്നാൽ പുള്ളി നൽകപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും പുള്ളി നൽകപ്പെട്ടതും പുള്ളി നൽകപ്പെടാത്തതുമായ അറബി അക്ഷരങ്ങളെ മൊത്തത്തിൽ പരാമർശിക്കാറുള്ള ഒരു വാക്കാണ് ഹുറൂഫുൽ മുഅ്ജം എന്ന്. അറബി അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകതയാണല്ലോ പുള്ളി നൽകപ്പെടുക എന്നത്. അതുകൊണ്ട് പുള്ളി നൽകപ്പെടാത്ത അക്ഷരങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ച് തഗ്ലീബ് ചെയ്യുക എന്നാണ് അതിന് പറയാറുള്ളത്. പുള്ളിയുള്ള അക്ഷരങ്ങളും കുറേ ഉള്ളതുകൊണ്ട് പുള്ളിയില്ലാത്ത അക്ഷരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുള്ളി നൽകപ്പെട്ട അക്ഷരങ്ങൾ എന്നർത്ഥം വരുന്ന ഹുറൂഫുൽ മുഅ്ജം എന്ന് അറബി അക്ഷരങ്ങൾക്ക് പൊതുവേ പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഹുറൂഫുൽ മുഅ്ജമിലെ 28 അക്ഷരങ്ങൾ അലിഫിനെ മാറ്റി നിർത്തിയാൽ ഉള്ള 28 അക്ഷരങ്ങളുടെ നേർപകുതിയായ 14 അക്ഷരങ്ങളാണ് ഈ ഫവാത്തിഹു സുവറിൽ, ഈ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള പ്രാരംഭാക്ഷരനാമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഫി തിസ്ഇം വഇശ്രീന സൂറത്തൻ ബിഅദദിഹ ഇദാ ഉദ്ദ ഫീഹൽ അലിഫുൽ അസ്ലിയത്തു. അത് തന്നെ 29 സൂറത്തുകളിലാണുള്ളത്. ഈ 14 അക്ഷരങ്ങൾ 29 സൂറത്തുകളിലാണ്, അഥവാ 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് നമുക്ക് ഈ അക്ഷരങ്ങളുടെ നാമങ്ങൾ കാണാൻ കഴിയുന്നത്. 29 എന്നത് അസ്ലിയായ അലിഫിനെ അക്ഷരമാലയിൽ എണ്ണിയാൽ ലഭിക്കുന്ന 29 എന്ന സംഖ്യയാണ്. അസ്ലിയായ അലിഫിനെ അക്ഷരമാലയിൽ എണ്ണി ലഭിക്കുന്ന 29 എന്ന സംഖ്യ, അത്രയും സൂറത്തുകളിൽ അലിഫിനെ ഒഴിച്ചു നിർത്തി ലഭിക്കുന്ന 28 അക്ഷരങ്ങളുടെ നേർപകുതിയായ 14 അക്ഷരങ്ങളെ തുടക്കത്തിൽ ഈ ഉമ്മിയായ മനുഷ്യൻ കൊണ്ടുവന്നു എന്നത് എത്രമാത്രം അത്ഭുതകരമാണ്. നിരക്ഷരനായ ഒരു മനുഷ്യൻ സൂറത്തുകളുടെ തുടക്കത്തിൽ ഹർഫുകളുടെ പേരുകൾ കൊണ്ടുവരുന്നു എന്നത് മാത്രമല്ല, ആ കൊണ്ടുവന്ന പേരുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ നേർപകുതിയാണ് എന്ന് അലിഫിനെ മാറ്റി നിർത്തിയാൽ. അത് തന്നെ കൊണ്ടുവന്ന സൂറത്തുകളുടെ എണ്ണം അലിഫിനെ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ 29 എന്ന് ലഭിക്കുന്ന അതേ 29 സൂറത്തുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം അത്ഭുതകരമായ കാര്യമാണ് ആ ഉമ്മിയായ മനുഷ്യൻ കൊണ്ടുവന്നത്. ഒരു ഉമ്മിയായ മനുഷ്യനെ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളയാൾക്ക് വിലയിരുത്താനൊക്കുമോ? മുസ്തമിലത്തൻ അല അൻസാഫി അൻവാഇഹ എന്ന് മാത്രമല്ല, ഈ 14 അക്ഷരങ്ങളെ കൊണ്ടുവരുമ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ അക്ഷരങ്ങളുടെ വ്യത്യസ്ത സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ടുള്ള അക്ഷരങ്ങളുടെ ഇനങ്ങളുടെ പകുതികളുടെ മേൽ ഉൾക്കൊള്ളിച്ച നിലയിലാണ് ഈ അക്ഷരങ്ങളെ കൊണ്ടുവന്നത് എന്നതുകൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. 14 ഹർഫുകളുടെ ഇസ്മുകളെ കൊണ്ടുവന്നത് മുസ്തമിലത്തൻ അല അൻസാഫി അൻവാഇഹ, ഹർഫുകളുടെ ഇനങ്ങളുടെ പകുതികളുടെ മേൽ ഉൾക്കൊള്ളിച്ച നിലയിലാണ്. അറബി അക്ഷരങ്ങൾ അതിൻ്റെ സവിശേഷതകൾ വെച്ച് പല ഇനങ്ങളായി വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. തജ്വീദിൻ്റെ പണ്ഡിതന്മാരും അതുപോലെ ഭാഷാ പണ്ഡിതരുമൊക്കെ അക്ഷരങ്ങളെ വ്യത്യസ്ത സവിശേഷതകളെ പരിഗണിച്ചുകൊണ്ട് പല വർഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് പിന്നീട് അദ്ദേഹം വിശദീകരിച്ച് തരുന്നത്. ഫദക്കറ, അങ്ങനെ ആ ഉമ്മി പറഞ്ഞു, മിനൽ മഹ്മൂസതി, ഹംസ് എന്ന സവിശേഷത നൽകപ്പെട്ട അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന് പറഞ്ഞു. എന്താണ് ഹംസ്? അറബി അക്ഷരങ്ങളുടെ സവിശേഷതകൾ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഹംസ്. അദ്ദേഹം തന്നെ പറഞ്ഞു തരുന്നു, വഹിയ, ഹംസ് എന്ന സവിശേഷത നൽകപ്പെട്ട അക്ഷരങ്ങൾ
മ ഒരു കൂട്ടം അക്ഷരങ്ങളാണ്. യലഉഫുൽ ഇഅ്തിമാദു അല മഖ്റജിഹി, ആ അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളുടെ മേൽ ഊന്നൽ ദുർബലമാകുന്ന തരം അക്ഷരങ്ങളാണ്. മഖ്റജുകളുടെ മേൽ ഊന്നൽ ദുർബലമായത് കാരണം ശ്വാസം പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളെയാണ് മഹ്മൂസത്തായ അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. വയജ്മഉഹ, അവയെ ഒരുമിച്ച് കൂട്ടും, അഥവാ മഹ്മൂസത്തായ അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടും. സത്തഷ്ഹസുക ഹസ്ഫ, സത്തഷ്ഹസുക ഹസ്ഫ എന്ന വാക്യം ഒരുമിച്ച് കൂട്ടും. ഹംസ് എന്ന സവിശേഷത നൽകപ്പെട്ട അക്ഷരങ്ങളെ എളുപ്പത്തിൽ മനഃപ്പാടമാക്കാൻ വേണ്ടി വ്യത്യസ്ത വാക്യങ്ങൾ പറയാറുണ്ട്. മനഃപ്പാട സൗകര്യത്തിന് വേണ്ടി മാത്രം പറയുന്ന വാക്യങ്ങളാണവ. അവയിലൊന്നാണ് സത്തഷ്ഹസുക ഹസ്ഫ എന്ന് പറയുന്ന വാക്യം. അതിൽ സീനുണ്ട്, ത ഉണ്ട്, ഷീനുണ്ട്, ഹ ഉണ്ട്, സ ഉണ്ട്, കാഫുണ്ട്, ഹ ഉണ്ട്, സ്വാദുണ്ട്, ഫ ഉണ്ട്, ഹ ഉണ്ട്. ഇങ്ങനെ 10 അക്ഷരങ്ങളാണ് ഹംസ് എന്ന സവിശേഷത നൽകപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ, അഥവാ മഹ്മൂസത്തായ അക്ഷരങ്ങൾ. സ തഷ്ഹസുക ഹസ്ഫ എന്ന് പറഞ്ഞാൽ ഹസ്ഫ ഒരു പെണ്ണിൻ്റെ പേരാണത്രേ. സ എന്നാൽ ശേഷം എന്നാണല്ലോ. സ തഷ്ഹസുക, ഷഹസ യഷ്ഹസു എന്ന് പറഞ്ഞാൽ സദഖ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദാനം ചോദിച്ചുകൊണ്ടിരിക്കുക. ശേഷം ഹസ്ഫ നിന്നോട് സദഖ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നർത്ഥമാണ് ആ പദത്തിനുള്ളത്. ആ വാക്യത്തിന് അല്ല പ്രത്യേകത, മറിച്ച് ആ വാക്യം ഉൾക്കൊള്ളുന്ന ഹർഫുകൾ, ആ ഹർഫുകളാണ് മഹ്മൂസത്തായ ഹർഫുകൾ, അഥവാ ഹംസ് എന്ന സവിശേഷത നൽകപ്പെട്ടിട്ടുള്ള 10 ഹർഫുകൾ. ഫഹസഹു ഷഖ്സുൻ സഖത എന്ന് പറഞ്ഞും അതിനെ അധ്യാപകർ സാധാരണ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഈ മഹ്മൂസത്തായ 10 അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഈ ഫവാത്തിഹു സുവർ പരിധി നോക്കിയാൽ, അഥവാ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഈ പ്രാരംഭാക്ഷര നാമങ്ങൾ പരിധി നോക്കിയാൽ, നമുക്ക് ഇവയിൽ നിന്ന് ഇതിൻ്റെ നേർപകുതി കാണാം. നിസ്ഫഹ, ഇവയുടെ പകുതിയെയാണ് ഈ ഉമ്മിയായ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ അക്ഷരങ്ങൾ? അൽഹ ഹഇനെ പറഞ്ഞു, വൽ കാഫ കാഫിനെ പറഞ്ഞു, വൽ ഹ ഹഇനെ പറഞ്ഞു, വസ്സാദ സ്വാദിനെ പറഞ്ഞു, വസ്സീന സീനിനെ പറഞ്ഞു. ഇങ്ങനെ 5 അക്ഷരങ്ങളാണ് മഹ്മൂസത്തായ അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന് പറഞ്ഞത്. നോക്കൂ, അക്ഷരമാലയിലെ അക്ഷരങ്ങളിൽ നിന്ന് പകുതിയാണ് ആകെ പറഞ്ഞത്, 29 സൂറത്തുകളിൽ. ആ പകുതിയിൽ തന്നെ അക്ഷരങ്ങളുടെ സവിശേഷതകൾ പരിഗണിക്കുമ്പോൾ ഹംസ് എന്ന സവിശേഷതകൾ ഹംസ് എന്ന സവിശേഷതയുള്ള 10 അക്ഷരങ്ങളിൽ നിന്ന് അതിൻ്റെ നേർപകുതിയായ 5 അക്ഷരങ്ങളെയാണ് പറഞ്ഞത് ഉമ്മിയായ മനുഷ്യൻ പറഞ്ഞത്. ആ ഉമ്മിയെ സ്വന്തം പറഞ്ഞതാണ് എന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? വമിനൽ ബവാഖിൽ മജഹൂറത്തി, അവശേഷിക്കുന്ന മജഹൂറത്തായ ഹർഫുകളിൽ നിന്ന് ആ ഉമ്മിയായ മനുഷ്യൻ പറഞ്ഞു നിസ്ഫഹ, അവയുടെ പകുതിയെ പറഞ്ഞു. അവശേഷിക്കുന്ന മജഹൂറത്ത് എന്ന് പറയാൻ കാരണം സവിശേഷതകൾ, അക്ഷരങ്ങളുടെ സവിശേഷതകളിൽ ലിദ്ദുള്ള സവിശേഷതകളുണ്ട്, സിഫത്തുകളുണ്ട്, അഥവാ വിപരീതമുള്ള സിഫത്തുകൾ. ഹംസ് എന്നതിൻ്റെ വിപരീതം ജഹ്റാണ്, ജഹ്ർ എന്നതിൻ്റെ വിപരീതം ഹംസാണ്. അഥവാ മൂസത്തായ ഹർഫുകളെ നമ്മൾ പഠിച്ചു, ബാക്കിയുള്ള ഹർഫുകളൊക്കെ മജഹൂറത്തായ ഹർഫുകളാണ്. അഥവാ ഹംസ് എന്ന സവിശേഷത ഇല്ലെങ്കിൽ പിന്നെ ആ അക്ഷരങ്ങൾക്ക് ജഹ്ർ എന്ന സവിശേഷതയാണ് ഉണ്ടാവുക. ജഹ്ർ എന്ന സവിശേഷത ഇല്ലെങ്കിൽ ആ അക്ഷരങ്ങൾക്ക് ഹംസ് എന്ന സവിശേഷതയാണ് ഉണ്ടാവുക. അപ്പോൾ 10 അക്ഷരങ്ങളാണ് മഹ്മൂസത്തായ ഹർഫുകൾ, ബാക്കിയുള്ള 18 ഹർഫുകൾ മജ്ഹൂറത്തായ ഹർഫുകളാണ്. ആ 18 മജ്ഹൂറത്തായ ഹർഫുകളിൽ നിന്ന് ഈ ഉമ്മിയെ പറഞ്ഞത് എത്ര എണ്ണമാണ്? നിസ്ഫഹ, അവയുടെ പകുതിയാണ് പറഞ്ഞത്. അഥവാ 18 പകുതി 9 പറഞ്ഞത്. യജ്മഉഹു, ആ നിസ്ഫിനെ ഒരുമിച്ച് കൂട്ടും, അഥവാ ആ പകുതിയെ ഒരുമിച്ച് കൂട്ടും. ആ 18 നിന്ന് ഈ ഉമ്മിയ് ഈ ഫവാത്തിഹു സുവറിൽ പറഞ്ഞ അക്ഷരങ്ങളെ
ഒരുമിച്ച് കൂട്ടും. ലൈ യഖ്ത അമ്രുൻ എന്ന വാക്യം ഒരുമിച്ച് കൂട്ടും. കാര്യം മുറിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ ശാസനം മുറിഞ്ഞു പോവില്ല എന്നൊക്കെ നമുക്ക് അർത്ഥകൽപ്പന നടത്താൻ സാധിക്കുന്ന ഒരു വാക്യം മാത്രമാണ് ലൈ യഖ്ത അമ്രുൻ. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അർത്ഥത്തിലല്ല പ്രാധാന്യമുള്ളത്, മറിച്ച് മനപ്പാഠ സൗകര്യത്തിന് വേണ്ടി ഒരു വാക്യം പഠിപ്പിച്ചു തന്നു എന്ന് മാത്രം. മജ്ഹൂറത്തായ 18 ഹർഫുകളിൽ നിന്ന് ലാമ്, നൂന്, യാ, ഖാഫ്, താ, ഐൻ, ഹംസ്, മീം, റ, ഇങ്ങനെ 9 ഹർഫുകളാണ് ഈ ഉമ്മിയെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുകൂടി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ചേർത്താണ് നാം ചിന്തിക്കേണ്ടത്. ഒരു ഉമ്മിയിന്, നിരക്ഷരനായ ഒരു മനുഷ്യന് അർഫുകളുടെ പേരുകൾ ജസ്റ്റ് പറയുക എന്നതിനപ്പുറത്തേക്ക് ഏത് സാഹിത്യകാരനെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അക്ഷരങ്ങളുടെ സവിശേഷതകളെ പരിഗണിച്ച് പോലും അതിൻ്റെ പകുതിയെ കൊണ്ടുവന്നു എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ആ ഉമ്മിയെ കൊണ്ടുവന്നതല്ല എന്ന സത്യം കൂടുതൽ കൂടുതൽ ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒമിന ശദീദത്തെ സമാനിയത്തി, 8 ശദീദത്തായ ഹർഫുകളിൽ നിന്ന് ആ ഉമ്മിയെ കൊണ്ടുവന്നു. അൽ മജ്മൂഅത്തു ഫീ അജത്തു തബക്കക് എന്ന സെൻറ്റൻസിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട 8 ശദീദത്തായ ഹർഫുകളിൽ നിന്ന് ആ ഉമ്മിയെ കൊണ്ടുവന്നു. അർബഅത്തൻ, 4 ഹർഫുകളെ കൊണ്ടുവന്നു. യജ്മഉഹ അഖിതുക, അഖിതുക എന്ന വാക്ക് ഉൾക്കൊള്ളിക്കുന്ന, ഒരുമിച്ച് കൂട്ടുന്ന 4 ഹർഫുകളെയാണ് 8 ശദീദത്തായ ഹർഫുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അഥവാ 8 നേർപകുതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ശദീദത്ത് എന്നാൽ ശിദ്ദത്ത് എന്ന സവിശേഷതയുള്ള സിഫത്തുള്ള ഹർഫുകളാണ്. അജത്തു തബക്കക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ശിദ്ദത്തിൻ്റെ ഹർഫുകൾ മനഃപ്പാഠമാക്കാൻ പറയപ്പെടാറുള്ള ഒരു വാക്യമാണ്. അജത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അജാത എന്നൊക്കെ പറഞ്ഞാൽ നന്നാക്കി എന്നൊക്കെയാണ്. അജത്തു, ഞാൻ നന്നാക്കി, തബക്കക്ക, നിൻ്റെ പാത്രത്തെ, നിൻ്റെ പ്ലേറ്റിനെ എന്നൊക്കെ അർത്ഥം നൽകാവുന്ന ഒരു സെൻറ്റൻസാണ്. അതിലുള്ള ഹംസ്, ജിം, ദാല്, താ, താ, ബാ, ഖാഫ്, കാഫ്, ഇത്രയും അക്ഷരങ്ങളാണ് ശിദ്ദത്തിൻ്റെ ഹർഫുകൾ. അവയിൽ നിന്ന് അഖിത്തുക, അഖിത്തുക എന്ന് പറയുമ്പോൾ ഹംസ്, ഖാഫ്, ത്വാ, കാഫ്, ഈ 4 അക്ഷരങ്ങളാണ് കൊണ്ടുവന്നത്. അഖിത്തുക, അഖിത്ത് എന്ന് പറഞ്ഞാൽ പാൽക്കെട്ടിക്കാണ് അറബിയിൽ പറയാറുള്ളത്. നിൻ്റെ പാൽക്കെട്ടി എന്നർത്ഥം വരുന്ന ആ ഒരു അർത്ഥം മനസ്സിലാക്കിയാൽ ഈ അക്ഷരങ്ങൾ മനപ്പാഠമാക്കുക എന്നത് സൗകര്യമാകുന്നത് കാരണമാണ് അങ്ങനെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു പോരുന്നത്. വമിനൽ ബവാഖിർ റിഹ്വത്തി, അവശേഷിക്കുന്ന റിഹ്വത്തിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന്. നേരത്തെ മഹ്മൂസത്തും മജ്ഹൂറത്തും വിപരീത സിഫത്തുകളാണ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ വിപരീതങ്ങളായ 2 സിഫത്തുകളാണ് ശിദ്ദത്തും റിഹ്വത്തും. ശദീദത്തായ ഹർഫുകളല്ലാത്ത മുഴുവൻ ഹർഫുകളും റിഹ്വത്ത് ആയിട്ടുള്ള ഹർഫുകളാണ്. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ശബ്ദം പുറത്തേക്ക് വരുന്ന ഹർഫുകൾക്കാണ് റിഹ്വത്ത് എന്ന് പറയാറുള്ളത്. അഹ്, അഹ് എന്ന് പറയുമ്പോൾ ഹഇൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നതായി കാണാം. അം എന്ന് പറയുമ്പോൾ, അതുപോലെ എന്ന് പറയുമ്പോൾ, അൽ എന്ന് പറയുമ്പോൾ, അൻ എന്ന് പറയുമ്പോഴൊക്കെ ശബ്ദം തന്നെ പുറത്തേക്ക് വരുന്നതായി കാണാം. എന്നാൽ അതിൻ്റെ എതിരിലുള്ള ശദീദത്ത് പരിശോധിച്ച് നോക്കൂ, ശബ്ദം പുറത്തേക്ക് വരില്ല. അജ്, അദ്, അബ്, അം എന്ന് പറയുന്നതും അബ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ ശിദ്ദത്തും രഹ്വത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ശബ്ദം പുറത്തേക്ക് വരാണ്, അം, മറ്റൊന്ന് അബ്, കഴിഞ്ഞു. ഓരോ അക്ഷരത്തിനും ചുരുങ്ങിയത് 5 കൂടിയത് 7 സിഫത്തുകൾ ഉണ്ടാകുമെന്നൊക്കെ തജ്വീദിൻ്റെ പുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉമ്മി രഹ്വത്തിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് 10 അക്ഷരങ്ങളാണ് രഹ്വത്തിൻ്റെ അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന്
ഔമി പറഞ്ഞിട്ടുള്ളത്. യജ്മഉഹ ആ പത്തക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടും. ഹുമുസുൻ അല നസ്രി, അഹ്മസ് എന്നാൽ കർക്കശ്യമുള്ള ആൾ, മതത്തിൽ കർക്കശ്യമുള്ള ആൾ എന്നൊക്കെയാണ് അർത്ഥം. ഹുമുസുൻ അല നസ്രിഹി, അവനെ സഹായിക്കുന്നതിന് മേൽ മതത്തിൽ കർക്കശ്യമുള്ളയാൾ എന്ന ആ അർത്ഥം കൂടി പഠിക്കുമ്പോൾ ആ അക്ഷരങ്ങൾ പഠിക്കാൻ, മനഃപ്പാടമാക്കാൻ എളുപ്പമുണ്ട്. ഒമിനൽ മുത്തുബക്കത്തി, മുത്തുബക്കത്ത് ഇത്തബാക്ക് എന്ന സവിശേഷതയുള്ള അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന് ആ ഉമ്മിയ പറഞ്ഞു. അല്ലത്തീ, അവകൾ ഏതൊക്കെയാണ്? ഹിയ അസ്സാദു, വല്ലാദു, വത്താഉ, വല്ലാഉ, ഈ നാലക്ഷരങ്ങളാണ്. ഇവയിൽ നിന്ന് പറഞ്ഞു നിസ്ഫഹ, അവയുടെ പകുതി പറഞ്ഞു. സ്വാദും താവുമാണ് പറഞ്ഞത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇത്തബാക്ക് എന്നാൽ നാവിൻ്റെ അല്പം അതിനോട് അഭിമുഖമായി നിൽക്കുന്ന മേലണ്ണാക്കുമായി പരസ്പരം ചേർന്ന് ശബ്ദം അവ രണ്ടിനുമിടയിൽ പരിമിതപ്പെടുക, അതിനാണ് ഇത്തബാക്ക് എന്ന് പറയാറുള്ളത്. അസ്, അത്ത് എന്നൊക്കെ പറഞ്ഞു നോക്കിയാൽ ഏതക്ഷരത്തിൻ്റെ സിഫത്താണോ മനസ്സിലാവേണ്ടത് അതിനൊന്ന് സുക്കൂൺ ചെയ്ത് നോക്കിയാൽ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഇത്തബാക്കിൽ നിന്ന്, ഇത്തബാക്ക് എന്ന സവിശേഷതയുള്ള അക്ഷരങ്ങളിൽ നിന്ന് രണ്ടക്ഷരമാണ് ഈ ഉമ്മിയ പറഞ്ഞിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്, സ്വാദിനെയും അതുപോലെ തായിനെയും. ഒമിനൽ ബവാക്കിൽ മുംഫത്തിഹത്തി, ഇത്തബാക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിദ്ദുള്ള, വിപരീതമുള്ള സിഫത്തുകളിൽപ്പെട്ടതാണ് ഇത്തബാക്കിൻ്റെ എതിരിൽ വരിക ഇൻഫിത്താഹാൻ. മുൻഫത്തിഹത്തായ ഹർഫുകളിൽ നിന്ന് നിസ്ഫഹ, അവയുടെ പകുതിയെ പറഞ്ഞു. വമിനൽ കൽക്കലത്തി, കൽക്കലത്ത് എന്ന സവിശേഷതയുള്ള ഹർഫുകളിൽ നിന്ന്. വഹിയ, എന്താണ് കൽക്കലത്ത്? ഹുറൂഫുൻ തൽത്തരിബു ഇൻദ ഖുറൂജിഹ, പുറപ്പെടുന്ന സന്ദർഭത്തിൽ പിടക്കുന്ന ഹർഫുകൾക്കാണ് കൽക്കലത്ത് എന്ന് പറയാം. വയജ്മഉഹ, അവയെ ഒരുമിച്ച് കൂട്ടും. ഖത്തബജ, ഖത്തബജ എന്ന വാക്ക്, കുത്തുബജദ് എന്ന് നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിക്കാറുണ്ട്. സാധാരണ രീതിയിൽ സുക്കൂൺ ചെയ്താൽ അക്ഷരം വെളിവാവാത്തതുപോലെ തോന്നുന്നതുകൊണ്ട് സുക്കൂനിൻ്റെ സന്ദർഭത്തിൽ, സുക്കൂൺ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹർക്കത്തിനോട് സാദൃശ്യമാകുന്നത് പോലുള്ള ഒരു ഇൽത്തിറാബ്, ഒരു പടക്കൽ. അക്ക്, അത്ത്, അജ്, അബ്, ഇങ്ങനെ നമുക്ക് കാണാം. ഈ ഖത്തബജ എന്ന് പറയുന്ന വാക്കിലെ അഞ്ച് അക്ഷരങ്ങൾ, ഈ അഞ്ച് അക്ഷരങ്ങളിൽ നിന്ന് അഥവാ കൽക്കലത്തിൻ്റെ അഞ്ച് അക്ഷരങ്ങളിൽ നിന്ന് ഈ ഉമ്മിയ കൊണ്ടുവന്നത് നിസ്ഫഹല്ലക്കല്ല, അതിൻ്റെ കുറഞ്ഞ പകുതിയാണ്. അഞ്ചിനെ നേർപ്പകുതിയാക്കാൻ കഴിയില്ലല്ലോ, രണ്ടരയായി പോകും. അതിൻ്റെ കുറഞ്ഞ പകുതിയായ രണ്ടിനെ കൊണ്ടുവന്നു. ഖാഫിനെയും ഫാഇനെയും, ലിഖില്ലത്തിഹ, അവ കുറഞ്ഞതിന് വേണ്ടി. വമിനൽ ലയ്യിനത്തൈനി, ലയ്യിനത്തായ രണ്ട് അക്ഷരങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു. അലി യാ അ, യാ ഇനെ, യാ ഉം വാവുമാണ് ലയ്യിനത്ത്, ലീൻ എന്ന വിശേഷണമുള്ള രണ്ട് ഹർഫുകൾ എന്ന് നമുക്കറിയാം. മഫ്തൂഹായ ഹർഫിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാ ഇനുമാണല്ലോ ലയ്യിനത്തായ ഹർഫുകൾ എന്ന് പറയുക. ലിയാന്നഹ, അതിൽ നിന്ന് യാ ഇനെ കൊണ്ടുവന്നത് കാരണം യാ എന്നത് അഖല്ലു സിക്കലൻ, ആപേക്ഷികമായി ഭാരം കുറവുള്ളതാണ്. വാവിനെ അപേക്ഷിച്ച് ഭാരം കുറവുള്ള അക്ഷരമാണ് യാ, അതുകൊണ്ടാണ് യാ ഇനെ കൊണ്ടുവന്നത്. വമിനൽ മുസ്തഅലിയത്തി, ഇസ്തിഅല എന്ന സവിശേഷതയുള്ള ഹർഫുകളിൽ നിന്ന്. വഹിയ, ഇസ്തിഅല എന്ന സവിശേഷതയുള്ള ഹർഫുകൾ എന്നാൽ അല്ലതി യതസഅദു സൗതു ബിഹാ ഫിൽ ഹൻകിൽ അല, മേലണ്ണാക്കിൽ ശബ്ദം കയറിപ്പോകുന്ന ഹർഫുകൾക്കാണ് മുസ്തഅലിയത്തായ ഹർഫുകൾ, ഇസ്തിഅലയുടെ ഹർഫുകളെന്ന് പറയുക. വഹിയ സബഅത്തുൻ, അവ ഏഴെണ്ണമാണ്. അൽ ഖാഫു വസ്സാദു വത്താഉ വൽഖാഉ വൽഗൈനു വല്ലാദു വല്ലാഉ, ഈ ഏഴ് ഹർഫുകളിൽ നിന്ന് കൊണ്ടുവന്നു. നിസ്ഫഹല്ലക്കല്ല, അതിൻ്റെ കുറഞ്ഞ പകുതിയെ, ഏഴിൻ്റെ കുറഞ്ഞ പകുതി മൂന്ന്. ഖാഫ്, സാദ്, താ എന്നീ മൂന്നക്ഷരങ്ങളാണ് മുസ്തഅലിയത്തായ അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന് ഔമിയ കൊണ്ടുവന്നിട്ടുള്ളത്. ഇസ്തിഅലഇൻ്റെ വിപരീതം ഇസ്തിഫാലാണ്, ഇസ്തിഫാല് ഇൻഖിഫാല് എന്നൊക്കെ പറയും. അതാണ് വമിനൽ ബവാഖിൽ മുൻഖഫിലത്തി, അവശേഷിക്കുന്ന മുൻഖഫിലത്തായ അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന് ഔമിയ കൊണ്ടുവന്നു നിസ്ഫഹ, അവയുടെ പകുതിയെ.
അവശേഷിക്കുന്ന എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ മുസ്തഅലിയത്ത് അല്ലാത്ത അക്ഷരങ്ങളൊക്കെ മുൻഖഫിലത്താണ്. ഇങ്ങനെ ഓരോ സവിശേഷതകൾ വെച്ച് പരിശോധിക്കുമ്പോഴും ആ സവിശേഷതകളുള്ള അക്ഷരങ്ങളുടെ ഗണത്തിൽ നിന്ന് അതിൻ്റെ പകുതിയെ ഒരു ഉമ്മിയെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളുടെ പേരിനെ കൊണ്ടുവന്നു എന്നത് മാത്രമല്ല, ആ പേരുകൾ തന്നെ അക്ഷരമാലയിലെ നേർപകുതിയെ കൊണ്ടുവന്നു എന്നത് മാത്രമല്ല, ആ അക്ഷരങ്ങളെ കൊണ്ടുവന്നത് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണമായ 29 സൂറത്തുകളിലാണ് എന്ന് മാത്രമല്ല, ആ കൊണ്ടുവന്ന അക്ഷരങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അക്ഷരങ്ങളുടെ സവിശേഷതകൾക്കനുസരിച്ച് അവയെ പരിശോധിച്ചാൽ ഓരോ സവിശേഷതകളുമുള്ള അക്ഷരങ്ങളിൽ നിന്ന് പകുതി പകുതി വീതം കൊണ്ടുവന്നു ഈ ഉമ്മിയ് എന്നതൊക്കെ വിലയിരുത്തുമ്പോൾ ഏത് അദീബും അരീബായ അൽഫായിഖു ഫീ ഫന്നിഹിയായ ഏത് സാഹിത്യകാരനും തോറ്റുപോകുന്ന മാസ്മരികതയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ ഉമ്മിയിൻ്റെതല്ല ഈ സൂറത്തുകൾ, ഈ ഉമ്മിയിൻ്റെതല്ല ഈ വാക്യങ്ങൾ എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നത്. ഇനിയും ചില ഹർഫുകളുടെ ഇനങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ഇൽമിൽ സിയാദത്ത് നൽകട്ടെ, അല്ലാഹു നമ്മുടെ ഇൽമ് നഫ്ഉള്ളതാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു നമുക്ക് വേണ്ടി ഈ അറിവുകൾ എഴുതി വെച്ചു പോയ മുസന്നിഫിന്, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മഷായിഖുമാർക്ക് ഒക്കെ ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈർ ഖൽഖിഹി സയ്യിദന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. محمد رسول الله لا إله إلا الله محمد رسول